ഇടതുപക്ഷത്തെ തകർക്കാൻ ചില മാധ്യമങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP. ഇത്തരം മാധ്യമങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനം കൂടിയാണ് ഈ മെയ്ദിന റാലിയെന്നും മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സർവരാജ്യ തൊഴിലാളി ദിനത്തിൽ വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം ശക്തിപ്പെടുത്തുക എന്ന തലക്കെട്ടിലാണ് മെയ്ദിന റാലി കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചത്. റാലിയുടെ ഉദ്ഘാടനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP നിർവഹിച്ചു. ഇടതുപക്ഷത്തെ തകർക്കാൻ ചില മാധ്യമങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയൊരുക്കുകയാണെന്നും ഇത്തരം മാധ്യമങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനം കൂടിയാണ് ഈ മെയ്ദിന റാലിയെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്ന് വിദഗ്ധന്മാർ ഓരോ മണ്ഡലം അവലോകനം ചെയ്തിട്ട് ഒരു വാർത്ത സ്ഥാനാർത്ഥികളുടെ ചിത്രമൊക്കെ കൊടുത്തു. 20 മണ്ഡലത്തിന്റെയും 3 ദിവസങ്ങളിലെ പ്രസിദ്ധീകരിച്ചു. ഒരൊറ്റ മണ്ഡലം എവിടെയും ജയിക്കുന്നില്ല. ആരാണ് ഇത്ര വിദഗ്ധന്മാർ? നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവരാണ്. ഞാൻ ആരും പേര് പറയുന്നില്ല. നിങ്ങൾക്കറിയുന്ന ആളുകളാണ്. അവരെവിടെയാണ് ഈ സർവേ നടത്തിയത്? എവിടെയാണ് ഈ പരിശോധന നടത്തിയത്? അവരെവിടെയെന്നായാലും എഴുതിയത്? എത്ര പേരെ കണ്ടു? എങ്ങനെയാണ് അസസ് ചെയ്തത്? എങ്ങനെയാണ് വിലയിരുത്തിയത്? തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ 4 ദിവസം മുമ്പ് ഓരോ മണ്ഡലത്തെയും കുറിച്ച് ഇങ്ങനെ അവലോകനം നടത്തി റിപ്പോർട്ട് എഴുതിയ ഒരു രീതി ഒരു പത്രം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തിനാണ് മാതൃഭൂമി ഇങ്ങനെ എടുത്തത്? രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് കരുതി ഈ രീതിയിൽ പെരുമാറാവും. ഒരു പത്രത്തിന് നിരക്കാത്ത വിധത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇതാണ് മാധ്യമങ്ങൾ, ഒരു പറ്റം മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരോധത്തിന്റെ അടയാളങ്ങൾ. ഇടതുപക്ഷത്തെ തകർക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുക, ഇതിൽ കവിഞ്ഞൊരു അജണ്ടയില്ല. ഇതുകൂടി കണക്കിലെടുത്തു പോകേണ്ടതാണ് നമ്മുടെ സമരം. മുതലാളിത്ത ശക്തികൾക്കെതിരായ സമരം, മുതലാളിത്ത ഭരണകൂട നയങ്ങൾക്കെതിരായ സമരം, ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ബൂർഷ്വാ മാധ്യമങ്ങളുടെ നയങ്ങൾക്കുമെതിരായ സമരമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പരിപാടിയിൽ AITUC ജില്ലാ സെക്രട്ടറി PK നാസർ അധ്യക്ഷത വഹിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ PP സന്തോഷ്, സുചീന്ദ്രൻ, ബിന്ദു IK, PK മുകുന്ദൻ, PK സന്തോഷ്, TDാസൻ, VAN നമ്പൂതിരി, ഗിരിജ, ചിഞ്ചു ശേഖർ, ഹംസ കണ്ണാട്ടിൽ, LRമേശൻ, CNാസർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന തലക്കെട്ടിൽ DYFI യൂത്ത് അലേർട്ട് സംഘടിപ്പിക്കുന്നു. മെയ് 3-ന് 5 മണിക്ക് വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്താണ്.